1971 June 15 മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികത്താനാവാത്ത നഷ്ടം സംഭവിച്ച ദിവസമായിരുന്നു. അതെ, മലയാളത്തിൻ്റെ ഇതിഹാസ താരമായിരുന്ന ശ്രീ സത്യൻ മാഷ് നമ്മെ വിട്ടു പിരിഞ്ഞ ദിവസം. 1912 November 9 തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. മുഴുവൻ പേര് ചെറുവിളാകത്ത് വീട്ടിൽ മാനുവൽ സത്യനേശൻ. സ്കൂൾ അധ്യാപകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ആരംഭിച്ചത്. പിന്നീട് ക്ലറിക്കൽ തസ്തികയിൽ ജോലി നേടിയ ഇദ്ദേഹം ഒരു വർഷത്തിന് ശേഷം സൈന്യത്തിൽ ചേരുകയും രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. സൈനിക സേവനം പൂർത്തിയാക്കിയ ശേഷം പോലീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് തൻ്റെ 40 വയസ്സിലായിരുന്നു അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. 1951 ത്യാഗസീമ എന്ന മലയാള സിനിമയിലാണ് സത്യൻ ആദ്യമായി അഭിനയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രം 1952 പുറത്തിറങ്ങിയ ആത്മസീയായിരുന്നു. എന്നാൽ 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന റിയലിസ്റ്റിക് മെലോഡ്രാമയാണ് സത്യൻ എന്ന അതുല്യ നടനെയും മലയാള സിനിമയും ഇന്ത്യൻ സിനിമയുടെ ഭൂപടത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. കേന്ദ്ര സർക്കാരിൻ്റെ രജതകമലം അവാർഡ് സ്വന്തമാക്കിയ ആദ്യ സിനിമയായിരുന്നു ഇത്. പിന്നീട് നിരവധി മികച്ച സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹം മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയായിരുന്നു. ഓടയിൽ നിന്ന്, ദാഹം, യക്ഷി, സ്നേഹസീമ, കായകുളം കൊച്ചുണ്ണി, അടിമകൾ, ചെമ്മീൻ ഇവയെല്ലാം ഇദ്ദേഹത്തിൻ്റെ മികച്ച വേഷങ്ങളിൽ ചിലത് മാത്രം. 150+ മലയാള ചിത്രങ്ങളിലും 2 തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ച സത്യൻ മാഷിനെ തേടി 1969 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡെത്തി. അതിനുശേഷം 1971 കരകാണാക്കടൽ എന്ന ചിത്രത്തിൻ്റെ പ്രകടനത്തിനും മരണാനന്തര ബഹുമതിയായി സംസ്ഥാന അവാർഡും ലഭിച്ചു. 1971 രക്താർബുദം ബാധിച്ചാണ് അദ്ദേഹം മരണമടഞ്ഞത്. മലയാള സിനിമയ്ക്ക് ആ അനശ്വര നടൻ ഇന്നും പകരം വയ്ക്കാനില്ലാത്ത ഒരു ശൂന്യത ബാക്കിയാക്കിയാണ് കാലയവനികയിലേക്ക് മറഞ്ഞത്.